എല്ലാ കൂട്ടുകാർക്കും എയിം സ്റ്റഡീസ് സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാം ബില്ല് കാർഷിക നയം അല്ലെങ്കിൽ കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന ഫാക്റ്റുകളാണ് കേട്ടോ സോ നോക്കൂ കാർഷിക മേഖലയിൽ സമഗ്രമാറ്റം വിഭാവനം ചെയ്തുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ബില്ലുകളാണ് കാർഷിക ബില്ലുകൾ ക്ലിയർ അല്ലേ ഓക്കെ കാർഷിക മേഖലയിൽ സമഗ്രമാറ്റം വിഭാവനം ചെയ്തുകൊണ്ട് മീൻസ് അവതരിപ്പിക്കേണ്ട ബില്ലുകളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് കാർഷിക ബില്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് നോക്കൂ ഈ കാർഷിക ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിനാണ് കേട്ടോ ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനേഴിനാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപതിനാണ് ാണ് ഓക്കെ ഇരുപത് സെപ്റ്റംബർ ഇരുപതിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് രാഷ്ട്രപതിയുടെ അംഗീകാരം എപ്പഴാ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് ഈ ഡേറ്റുകളൊക്കെ ഓർത്തുവെക്കണം കാരണം നമുക്ക് ഈ ബില്ലുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭേദഗതി ബില്ല് പോലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് ചോദിക്കാറുണ്ട് ലോകസഭ എപ്പോ രാജ്യസഭ എപ്പോ രാഷ്ട്രപതി അംഗീകാരം ഇതൊക്കെ നമ്മളൊരു ഡേറ്റ് ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ലോകസഭയിലാണെങ്കിൽ സെപ്റ്റംബർ പതിനേഴ് രാജ്യസഭയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത് രാഷ്ട്രപതിയുടെ അംഗീകാരമാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് നോർത്ത് വയ്ക്കാം ഓക്കെ സോ ഈ കാർഷിക ബില്ലുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നോക്കൂ ഒരു ഇന്ത്യ ഒരു കാർഷിക വിപണി എന്നതുള്ളതാണ് ഓക്കെ ഒരു ഇന്ത്യ ഒരു കാർഷിക വിപണി എന്നതാണ് ലക്ഷ്യമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അത് ഓക്കെ നോക്കൂ അതിൽ വരുന്ന പ്രധാന ബില്ലുകളാണ് നമ്മൾ നോക്കിപ്പോൾ ഈ കാർഷിക ബില്ലിൽ വരുന്ന ഏതൊക്കെ ബില്ലുകളാണ് നോക്കൂ ദ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് അതായത് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേറ്റൻ ബില്ല് ഓക്കെ രണ്ടായിരത്തി ഇരുപത് എന്തായിരുന്നു ദ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബില്ല് രണ്ടായിരത്തി ഇരുപത് സോ ബില്ലിൻ്റെ ലക്ഷ്യം നോക്കുക കാർഷികോൽപ്പന്നങ്ങൾ ഓൺലൈനായി വിപണനം ചെയ്യുന്നതിന് സംവിധാനം ഒരുക്കുക എന്നാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ സോ അത് ഓൺലൈനായിട്ട് വിപണനം ചെയ്യാനുള്ള സംവിധാനമൊരുക്കൽ ആണ് ഈ ബില്ലിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ബില്ല് നോക്കൂ ദ ഫാർമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻറ്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബിൽ ടു തൗസൻഡ് ട്വൻ്റി ഓക്കെ എന്തായിരുന്നു ദ ഫാർമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻ്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസസ് ബിൽ ടു തൗസൻഡ് ട്വൻറ്റി ഓക്കെ സോ ഈ ഒരു ബില്ലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കരാറ് കൃഷിക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ് മനസ്സിലായോ കരാറ് കൃഷിക്ക് വഴിയൊരുക്കുന്ന ഒരു ബില്ലാണ് ഏത് ഈ പറഞ്ഞ ഫാർമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻ്റ് ഓൺ പ്രൈസ് അഷ്വറൻസ് ആൻഡ് ഫാം സർവീസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഏതൊക്കെ ഏതൊക്കെയാ പറഞ്ഞ ഫസ്റ്റ് ഏതാ പറഞ്ഞത് നമ്മൾ ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ബില്ല് പറഞ്ഞു സോ അത് മെയിൻ ആയിട്ട് എന്തായിരുന്നു പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആണ് അതായത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് വിപണനം ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്ന ബില്ലാണ് അതുപോലെ കരാർ കൃഷിക്ക് വഴി ഒരുക്കുന്ന ബില്ല് ഏതായിരുന്നു ഫാർമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻ്റ് ഓൺ പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സർവീസ് ബില്ല് ട്വൻ്റി ട്വൻ്റി ഓക്കെ ഇനി അടുത്ത് നോക്കൂ ദ എസെൻഷ്യൽ കമോഡിറ്റീസ് അമൻമെൻറ്റ് ബില്ല് എടുത്തതാണ് എസൻഷ്യൽ കമോഡിറ്റീസ് അമൻമെൻറ്റ് ബില്ല് ഓക്കെ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യുദ്ധം ക്ഷാമം തുടങ്ങിയ സന്ദർഭങ്ങളിൽ ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപണനം കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നു എന്നതാണ് മനസ്സിലായോ എസെൻഷ്യൽ കമോഡിറ്റി ഇല്ലേ നമുക്ക് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അല്ലേ നമ്മൾ അത്യാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അവശ്യ സാധനങ്ങൾ സോ അങ്ങനെ എസെൻഷ്യൽ കമോഡിറ്റി ബില്ലിൽ പറയുന്നത് യുദ്ധം ക്ഷാമമൊക്കെ നേടുന്ന സി സിറ്റുവേഷനിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപണനം ആര് നിയന്ത്രിക്കും ും കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നു ഓക്കെ നോക്കൂഷ്യൽ കമ്മോഡിറ്റീസ് അമൻമെന്റ് ബില്ല് ട്വന്റി ട്വന്റി സെപ്റ്റംബർ പതിനഞ്ചിൽ ലോക്സഭയിൽ പാസ്സാക്കിയത് ലോക്സഭയിൽ പാസ്സാക്കിയത് എപ്പോഴാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് അത് അറിഞ്ഞിരിക്കുക അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഡേറ്റ് ഓർത്തുവെക്കണം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇത് ലോക്സഭയിൽ പാസ്സാക്കിയത് ക്ലിയർ അല്ലേ അത് ആയിട്ട് നോക്കൂ പ്രധാനമായും പ്ര പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ കർഷകരാണ് ദില്ലി ചെലോ സമരത്തിനായി മുന്നിട്ട് നിൽക്കുന്നത് ഈ കർഷക ബില്ലിനെതിരായിട്ട് നടന്ന സമരമാണ് ദില്ലി ചെലോ ഐ മീൻ സമരം ഓക്കെ പ്രധാനമായിട്ടും പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലെ കർഷകരാണ് ദില്ലി ചെലോ സമരത്തിന് മുന്നിട്ട് നിൽക്കുന്നത് ഓക്കെ ഈ ബില്ലിനെതിരെ നവംബർ അവസാന വാരം മുതൽ ഡൽഹി ഹരിയാന അതിർത്തിയിലെ സിംഗു എന്ന പ്രദേശം കർഷകരുടെ സമരഭൂമിയായി മാറി അപ്പോൾ കർഷകർ ഇതിനെതിരായിട്ട് സമരം ചെയ്ത് എവിടെയാണെന്ന് ഓർത്തു വയ്ക്കുക ഡൽഹി ഹരിയാനയുടെ അതിർത്തി ആയിരുന്ന സിംഗു എന്ന പ്രദേശമാണ് അതാണ് കർഷകരുടെ സമരഭൂമിയായിട്ട് മാറിയത് അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് ഇതിന് മുന്നിട്ട് നിന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പഞ്ചാബും ഹരിയാനയുമാണ് ആണ് കേട്ടോ സോ അവര് സമരം ചെയ്ത പ്രദേശം ഏതാണ് ഡൽഹി ഹരിയാനയുടെ അതിർത്തിയായിരുന്ന സിംഗു എന്ന പ്രദേശമാണ് ക്ലിയർ അല്ലേ അല്ലേത് നോക്കൂ കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക ബില്ലുകളിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയാണ് ഹർസിം കൗർ ബാദൽ ആരായിരുന്നു ഹർസിം കൗ കൗർ ബാദൽ ശിരോമണി അകാലിദൾ ഓക്കെ ശിരോമണി അകാലിദൾ ആയിരുന്നു കേട്ടോ സോ നോക്കൂ കേന്ദ്ര സർക്കാർ പാസാക്കിയ കർഷക ബില്ലുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയാണ് ഹർ മീൻസ് ഹർസിം കൗർ ബാദൽ ിരോമണി അകാലിദൾ ആണ് ഓക്കെ അപ്പൊ നോക്കൂ നിലവിലെ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി നരേന്ദ്ര നരേന്ദ്രസിംഗ് തോമറാണ് കേട്ടോ നിലവിലെ മീൻസ് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി നരേന്ദ്ര നരേന്ദ്രസിംഗ് തോമറാണ് ക്ലിയർ എടുത്ത് നോക്കൂ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ച് പത്മഭൂഷൺ ബഹുമതി തിരിച്ചു നൽകിയ പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് പ്രകാശ് സിംഗ് ബാദൽ ഓക്കെ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡി ഡിസംബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കാർഷിക നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പത്മഭൂഷൺ ബഹുമതി തിരിച്ചു നൽകിയ രാഷ്ട്രീയ നേതാവാണ് പ്രകാശ് സിംഗ് ബാദൽ ഓക്കെ അടുത്ത് നോക്കൂ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവാദ നയങ്ങളിൽ പ്രതിഷേധി പ്രതിഷേധിച്ച് ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഗേൽ പുരസ്കാരം ഇപ്പം അതിൻ്റെ റീനെയിം പറയുന്നുണ്ട് അല്ലേ സോ ഇപ്പോൾ അതിൻ്റെ റീനെയിമായിട്ട് ധ്യാൻചന്ദ് അല്ലേ ധ്യാൻചന്ദ്ൻ്റെ പേരിൽ അത് നാമകരണം ചെയ്യുന്നുണ്ട് സോ ഇത് ഈ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പറയുന്ന സമയത്ത് അത് രാജീവ് ഗാന്ധി ഗേൽ രത്ന തന്നെയാണ് കേട്ടോ രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ച പ്രമുഖ ബോക്സിംഗ് താരമാണ് വിജേന്ദർ സിംഗ് അതായിരുന്നു വിജേന്ദർ സിംഗ് ബോക്സിംഗ് താരമായ വിജേന്ദർ സിംഗ് ക്ലിയർ അല്ലേ അത് ഓക്കെ അപ്പം നമ്മൾ കർഷക ബില്ലുമായി ബന്ധപ്പെട്ട് കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന ഫാക്റ്റുകളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിന് കാണാം താങ്ക്